എനിക്കെതിരെ കേസെടുക്കണമെന്നാണ് വിനായകൻ്റെ അഭിപ്രായം. സംഗതി പോഷകാഹാര പ്രയോഗം കലക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വേറെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പോഷകാഹാരം നിയന്ത്രണ വിധേയമാവുകയോ നമ്മളെ കീഴടക്കുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ദൃശ്യ തെളിവുകളായി വേണമെങ്കിൽ ഇതിനെ പരിഗണിക്കാവുന്നതാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ LDF കൺവീനർ EP ജയരാജൻ സാറ് പോഷകാഹാരത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് കള്ളുമായി ചേർത്ത് പറഞ്ഞു. അദ്ദേഹത്തിനെ എല്ലാവരും കളിയാക്കുന്നെങ്കിലും അദ്ദേഹം ഇത് പുളിക്കാതെ കുടിക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ സംഗതി കള്ളൊരു പോഷകാഹാര മൂല്യമുള്ള സംഗതിയായിട്ടാണ് ട്രോളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആളുകളാകട്ടെ ആവേശപൂർവ്വം പോഷകാഹാര പ്രശ്നങ്ങൾ ഇനി കേരളത്തിൽ ചർച്ച ചെയ്യും. എനിക്ക് തോന്നുന്നത് പഴയ ഭക്ഷ്യവകുപ്പ് മന്ത്രി സി ദിവാകരൻ സാറിൻ്റെ പാലും മുട്ടയും പ്രയോഗത്തിന് ശേഷം വീണുകിട്ടിയ ഒരു മനോഹര പ്രയോഗമാക്കി ഉദ്ദേശിച്ചതെന്തായാലും അത് മറ്റൊരു തരത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങൾ വളരെ മനോഹരമായി ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിലും ഇത് കടന്നു കയറിയെന്നുള്ളതാണ്. കാരണം നമ്മുടെ വിനായകൻ എനിക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. ഒറ്റ വരിയേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. ചാണ്ടിയുമ്മൻ കേസ് വേണ്ട എന്ന് പറഞ്ഞ ആ ചാണ്ടിയുമ്മൻ്റെ പടവും കൂടി ചേർത്ത് വെച്ചുള്ള സ്ക്രീൻഷോട്ടാണ് വിനായകൻ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതിന് പലരും അത് കറുത്തവനായതുകൊണ്ടാണ്, അത് അങ്ങനെ ആയതുകൊണ്ടാണ്, ഇങ്ങനെ ആയതുകൊണ്ടാണ്, അങ്ങനെയൊന്നുമില്ല, അതിനെയൊക്കെ താത്വികമായി ഒത്തിരി അവലോകനം ചെയ്യുന്നതിലും കാര്യമില്ല. അദ്ദേഹം പറഞ്ഞ ആ മുഖഭാഷയും അതിൻ്റെ ശൈലിയും ആ വാക്കും അനുചിതവും അനവസരത്തിലുള്ളതും അനഭലഷണീയവുമാണ്. ഞാൻ പറഞ്ഞത് ആദ്യഘട്ടത്തിൽ വിനായകനെ കുറ്റം പറഞ്ഞവരെല്ലാം പിന്നീട് രംഗത്തെത്തി ചത്തു എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ മറുവശവും മറ്റൊരു വശവും മാധ്യമവശവും മധുരവശവും ഒക്കെ പറയുന്നതിലൊന്നും യാതൊരു കാര്യമില്ല. അതൊക്കെ വെറുതെ ബുദ്ധിജീവി പ്രയോഗങ്ങളാണെന്നുള്ളേ ഉള്ളൂ. ആ വീഡിയോ കണ്ടാൽ അത് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അത് ഉദ്ദേശിച്ചത് കൊണ്ട് തന്നെയാണ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതും. ഏതായാലും അതിനുശേഷമാണ് പിന്നെ ഒട്ടേറെ സംഭവങ്ങൾ നടന്നത്. ആ സംഭവങ്ങളെല്ലാം ആളുകൾ മറന്നിരിക്കുമ്പോഴാണ് വീണ്ടും ഇത്തരമൊരു പോസ്റ്റുമായി വിനായകൻ രംഗത്ത് വന്നിരിക്കുന്നത്. സംഗതി ഇത് കണ്ടപ്പോൾ എനിക്കും തോന്നുന്നു പോഷകാഹാരത്തിൻ്റെ അമിതമായ മാൽന്യൂട്രീഷൻ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ കുറവാണെങ്കിൽ മറ്റേതിനെന്ത് പേര് പറയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ട് ഉണ്ടാകുന്ന ഒരു പുതിയ സംഗതിയായി ഇത് മാറിയിട്ടുണ്ട്. ഏതായാലും അത് വളരെ മനോഹരമായി, അതായിരിക്കണം കാരണം. പിന്നെ മറ്റൊരു ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ കറങ്ങുന്നത് ഈ പോഷകാഹാരം കഴിച്ച് നിയന്ത്രണം വിട്ട് നമ്മുടെ മലയാളികൾ അതിനോട് പ്രതികരിക്കുന്ന രീതിയാണ്. അത് വേണ്ട കാണാം. മലയാളികളിലും ഭാരതീയ ചരിത്രത്തിലും ഒരുപാട് നൃത്തനൃത്യങ്ങളുണ്ടെങ്കിലും ഇത്ര മനോഹരമായ താളച്ചുവടോടെ വട്ടനൃത്തം, നീളനൃത്തം, പിന്തള്ളൽ നൃത്തം, മുന്തുള്ളി നൃത്തം, ഉരുണ്ട നൃത്തം, ചാടി നൃത്തം, പിന്നെ കുഴഞ്ഞു നൃത്തം, പിന്നെ ഏറ്റവും മനോഹരമായി കായികനികളൊക്കെ സമൂഹം കാണത്തക്ക പോലെ കാണിച്ചുകൊണ്ടുള്ള വ്യത്യസ്തതരം നൃത്തനൃത്യങ്ങൾ ഈ പോഷകാഹാരം അധികമായാൽ ഉണ്ടാകുമെന്നുള്ളതാണ് സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നത്. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഇത്തരം സംഗതികളൊക്കെ ഡോക്യുമെൻ്റ് ചെയ്ത് യുനെസ്കോയുടെ ഒരു പ്രത്യേക പരിഗണനയ്ക്കായി അയക്കണം. കാരണം അന്യം നിന്നു പോകുന്ന കലാരൂപങ്ങൾ അത് സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും യുനെസ്കോയ്ക്ക് പ്രത്യേക പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരം ഈ നൃത്തം നടത്തിയ ആളിനെയും അതിൻ്റെ കാഴ്ചക്കാരെയും ആ ഗ്രാമത്തെയും ഒക്കെ ഡോക്യുമെൻ്റ് ചെയ്ത് അയച്ചാൽ നല്ലൊരു ഫണ്ട് യുനെസ്കോയിൽ നിന്ന് കിട്ടുന്നതാണ്. ഏതായാലും പോഷകാഹാര കാഴ്ചകൾ ഇനി കേരളത്തിൽ കുറച്ച് നാൾ തുടരും.